നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ മനഃപ്രീതി സ്വാഗതം. ഇപ്പൊ ഞാനുള്ളത് കണ്ണൂര് ഫോട്ടോ ഉള്ളതാണ്. നമ്മുടെ സെഞ്ചുറി ടെക്സ്റ്റൈൽ അതിന്റെ നേരെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പം ഫോട്ടോ ഉള്ളതല്ല, നമുക്ക് നമ്മുടെ കോഫി ഹൗസ്, നമ്മുടെ കണ്ണൂരിന്റെ സ്വന്തം കോഫി ഹൗസ് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാറ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മുടെ അടുത്ത വ്ളോഗിൽ നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പാർക്ക് ചെയ്യാൻ കാറ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് അവിടെ. അത് ഓപ്പൺ ആയില്ല, കുറെ അതിന് പണിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ഓപ്പൺ ആണെന്ന് അറിയില്ല. അത് വന്നാൽ കുറെ ഭാഗമുള്ള പാർക്കിങ്ങിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമായിരിക്കും. ഈ കാണുന്നത് നമ്മുടെ ഇവിടെയുള്ള സ്റ്റേറ്റ് ബാങ്കിന് ഇടയ്ക്കുള്ള ബസ് സ്റ്റോപ്പാണ്. നമ്മളിവിടെയുള്ള കോഫി ഹൗസിൽ നമ്മൾ കയറാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോംപ്ലക്സ് ഉണ്ട്, അതിന്റെ താഴെ വണ്ടി വെച്ചിട്ട് നമുക്ക് പോയിട്ട് കോഫി ഹൗസിൽ നിന്നും ചായ കുടിക്കാം. മഴക്കാറുണ്ട്, മൺസൂൺ ശരിക്കും പിടിച്ചല്ലോ, മഴ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ബ്ലോക്കും ഉണ്ട് ഇവിടെ. വ്യാഴാഴ്ച ഇത് ഷൂട്ട് ചെയ്യുന്നു. ഇതാണ് കണ്ണൂരിലെ മുസ്തഫ ബുക്ക് സ്റ്റാൾ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജംബോ ബുക്ക് സ്റ്റാൾ. ഇത് രണ്ടും പണ്ടേ ഉള്ളതാണ്. ഇപ്പൊ സ്കൂള് തുറക്കുന്നതിന് സമയമുണ്ട്, അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മളിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ സാധുവിന്റെ കോംപ്ലക്സ് ഇല്ലേ, അവിടെ വണ്ടി കയറ്റി വെക്കാന്ന് വിചാരിക്കുന്നു. അവിടെ വെച്ചിട്ട് എന്റെ തൊട്ടടുത്ത് വന്നാണല്ലോ സാധുവിന്റെ സാധു കോംപ്ലക്സ്. അപ്പൊ ഇതിന്റെ അകത്ത് വണ്ടി വെച്ചിട്ട് നമ്മൾ ഇവിടത്തേക്ക് പോവുക. അപ്പൊ നമ്മളിവിടെ വണ്ടി വെച്ചു. ഇത് സാധുവിന്റെ കോംപ്ലക്സ് ആണ്. ഇനി നമുക്ക് കോഫി ഹൗസ് പോയിട്ട് എനിക്ക് കട്ട്ലേറ്റ് ആവണ്ടേ. ഇത് നമ്മുടെ ഫോർട്ട് റോഡാണ്. ഇത് പടിഞ്ഞാറെ കണ്ടില്ലേ, ഇന്റർനെറ്റ് കഫ്, ഐസ്ബർഗ്, അതൊക്കെയുള്ള കോംപ്ലക്സ് സാധു കോംപ്ലക്സ്. ഇവിടെ ലേഡീസിന്റെ കമ്മലൊക്കെ വെക്കുന്ന ഇത് കാണാം. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ബേക്ക് സ്റ്റോറിയാണ്. ഇവിടെ നല്ല സ്നാക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ തിരക്കുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാമല്ലോ. വൈകുന്നേരം മസാല ദോശ, കട്ട്ലറ്റ് അതിനൊക്കെ ഫേമസ് ആണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ തിരക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല തിരക്കുണ്ട്. എല്ലാ ടേബിളിലും ആൾക്കാരുണ്ട്. കൈ കഴുകാനുള്ള സ്പേസാണ്. ഇവിടെ ടോയ്ലറ്റും ഉണ്ട്, നമുക്ക് കൈ കഴുകാം. നമ്മുടെ കോഫി ഹൗസിലെ ഓരോ ഐറ്റത്തിന്റെ പ്രൈസ് ആട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെയുള്ളത്. കേരളത്തിലുള്ള അവരെ ഔട്ട്ലെറ്റിന്റെ എല്ലാം നമ്പേഴ്സും ഇത്രയും ഔട്ട്ലെറ്റ്സ് ആണ് ഉള്ളത്. ഇതാണ് നമ്മുടെ കോഫി ഹൗസിന്റെ യൂണിഫോം. ഇതാണ് വിജിനൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓർഡർ ചെയ്ത് വിജിനെ സമൂസയും കട്ട്ലേറ്റ് ഓർഡർ ചെയ്ത്, അമ്മേനെ ഓർഡർ ചെയ്ത്, അമ്മയും കട്ട്ലേറ്റ് ഓർഡർ ചെയ്ത്, അനക്കോ അനക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് കട്ടേറ്റ്, വെജ് കട്ടേറ്റാണ് എനിക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി സാധനങ്ങൾ കേട്ടോ കേട്ടോ, ഇത് വെജ് കട്ടേറ്റല്ലേ, എല്ലാം വെജിറ്റബിൾ അല്ലേ. വെജ് കട്ടേറ്റും അതേപോലെ ഒരു സമൂസ നമ്മുടെ അടുത്ത്. ഈ സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് കഴിക്കുന്ന സോസാണ്. അത്രയും ടേസ്റ്റിയാണ് സോസിന്റെ. എവിടെ പോയാലും നമ്മൾ ശരിക്കും ഈ കോഫി ഹൗസിലെ ഈ സോസിന്റെ ടേസ്റ്റ് മിസ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ സോസ് ഇങ്ങനെ എടുക്കാം. സോസ് എടുത്ത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ, ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഞാനിപ്പോ ശരിക്കും കൊറേ ആയിട്ട് കഴിച്ചിട്ട്. നമ്മൾ കാപ്പി വേണം, എങ്ങനെയുണ്ട്? പണ്ട് വിജയ പറയുന്നു, പണ്ട് ആ സ്കൂൾ കാലഘട്ടത്തിൽ കഴിക്കുന്നില്ല, ആ ഒരു ടേസ്റ്റ് ഇല്ല. എന്നാലും ഓക്കെ ആണ് അവിടെ പറയും. അത് നമുക്ക് എപ്പോഴും അങ്ങനെയല്ല, നമ്മൾ പണ്ട് കഴിച്ചതിന് ഭയങ്കര സ്വാദായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മള് ഞാനും അമ്മ ഒരു കാപ്പി ഓർഡർ ചെയ്തു. ഞാനും വിജിനി ഇപ്പൊ അങ്ങനെ കാപ്പിയൊന്നും കുടിക്കാറില്ല. അമ്മ ഒരു കാപ്പി ഓർഡർ ചെയ്തു. ഇവിടുത്തെ കാപ്പിയും ചായയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ സോസിന്റെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞൊന്നും സംശയമുണ്ട്. ആ ഒരു ചൈൽഡ് ഹുഡിൽ നമുക്ക് കിട്ടുന്ന ആ ടേസ്റ്റ് ഇല്ലേ, അത് കിട്ടുന്നില്ല. അമ്മ ഒരു കാപ്പി വാങ്ങിയിട്ടുണ്ട്. അമ്മ എങ്ങനെയുണ്ട് കാപ്പി, എങ്ങനെയുണ്ട്? വിത്തൗട്ടാണ് അമ്മ കുടിക്കല്. ഞാനും വിജിനിയും കൂടിയിട്ട് ഒരു സമൂസ ഒരു കട്ട്ലേറ്റ് ഓർഡർ ചെയ്തതാണ്. ഓളം എന്നിട്ട് എനിക്ക് തരുന്നില്ല. പഴംപൊരി വേണ്ടോ? പഴംപൊരി വേണ്ട. പഴംപൊരി പൈസ അമ്മക്ക് തിന്നാൻ പറ്റില്ല. എന്റെ അമ്മക്ക് പഴംപൊരിനോട് ക്രേവിങ്. എന്നാ ചെയ്യാ, ഞാനൊരു സമൂസ പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ ഒരു പഴംപൊരി തിന്നുണ്ട് കുറെ കാലത്തിന് ശേഷം. 6 മാസം ശേഷമാണ് പഴംപൊരി തിന്നത്. ടിഷ്യൂ ഒക്കെ ഇട്ട് നല്ലോണം തുടച്ച് എണ്ണയൊക്കെ പോക്കിട്ടാണ് തിന്നുന്നത്. വിജന ഒരു കട്ട്ലറ്റും സമൂസയും കാലിക്കൊണ്ട് കാലിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അവിടെ നല്ല തൃപ്തിയോടെ കഴിക്കുന്നുണ്ട്. ഞാൻ ഒരു സമൂസയും കൂടെ ഓർഡർ ചെയ്ത്, ഇത് നമുക്ക് കഴിക്കാം. സോസിന് ഭയങ്കര കണ്ണൂരിലെ ഒരുവിധം എല്ലാവരും ഇവിടെ വന്നിട്ട് കഴിക്കും. നമ്മുടെ കണ്ണൂരുകാരെ ഒരു സ്വന്തമാണ് ഇവിടുത്തെ സോസ്. ഈ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ സോസിന്റെ. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ. രണ്ട് പേരെന്നാ? രമേശ്. രമേശിനല്ലേ?
ഞാനെപ്പോഴും ഇവിടെ വരുത്തുണ്ട്, അപ്പൊ എപ്പോഴും കാണാറുണ്ട്. നല്ല സർവീസ് ആയിരുന്നു. താങ്ക് യു. കോഫിക്ക് 15 രൂപയാണ്, വെജ് കട്ട്ലറ്റിന് 12, വെജ് സമൂസക്ക് 12, പഴംപൊരിക്കും 12. 135 രൂപയാണ് നമുക്ക് ആയത്. അമ്മ 6 മാസത്തിന് ശേഷം പഴംപൊരി ഒന്നും. ഇനി നമുക്ക് ഈ ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. ഓക്കെ, പോവാ. നമ്മൾ സഖാവ് AKG ഫോട്ടോ ഒക്കെ കാണാം. ബില്ല് ചെയ്യുന്ന സ്ഥലം ഇവിടെ മിൽമയുടെ പാഡൊക്കെ കിട്ടും. കുറെ മുട്ടായിയൊക്കെ ഉണ്ട് ഇവിടെ. ഈ ചേട്ടനാണ് ബില്ല് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നുള്ള ഒരു ബോർഡുണ്ട്. ഇവിടെ നല്ല ഭക്ഷണം കേട്ടോ, നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മുടെ ടൗണിലെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം, ഫോട്ടോസ് ഒക്കെ എടുക്കണം. അപ്പോൾ ഇതിന് ഇവിടെ തന്നെ ഒരു ഇന്റർനെറ്റ് കഫേ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇവിടെ പോകുന്ന വെച്ചാൽ ഫുട്ട്വെയറിൻ്റെയും അതേപോലെ ബാഗിൻ്റെ ഒക്കെ ഷോപ്പാണ്. സ്കൂളൊക്കെ തുറക്കുന്നില്ല കുട്ടിക്ക്, അതുകൊണ്ട് നല്ല തിരക്കാണ് എനിക്ക് ഇവിടെ. എന്താ സ്കൂൾ തുറക്കുന്നതിന് തിരക്ക്. ഇത് നമ്മളെ കണ്ണൂർ തന്നെയുള്ള പടിഞ്ഞാറക്കണ്ടി എന്ന് പറഞ്ഞൊരു ഇന്റർനെറ്റ് കഫേയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സ്കാനിങ്ങും അതേപോലെ പ്രിൻ്റ് ഔട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നല്ല തിരക്കുണ്ട് ഇവിടെ. വേണ്ട, ഇതിനെ ഉള്ളിൽ പോയിട്ടുണ്ട്, ഇപ്പോൾ അത് എടുത്തിട്ട് വരാം. ഇത് ഈ പടിഞ്ഞാറക്കണ്ടിൻ്റെ അടുത്ത് തന്നെയുള്ള മൈത്രിൻ്റെ നീതി മെഡിക്കൽ സ്റ്റോറാണ്. ഇവിടെ 10% കിഴിവുണ്ട് മരുന്നുകൾക്ക്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി കേട്ടോ, 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റേഡിയം കോർണറിലുള്ള സ്റ്റേഡിയം കോർണറിൽ നിന്ന് നമ്മുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീടുണ്ട്, അപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ പ്രശസ്തമായ സ്റ്റേഡിയം. നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലേ, അതിന്റെ തൊട്ട ബാക്ക് സൈഡ് ഇത് മാധവി മെഡിക്കൽസ്, നാരായണി മെഡിക്കൽസ്, അതെല്ലാം ആ വലതുഭാഗത്ത് കാണുന്നതാണ് നമ്മളെ പ്രശസ്തമായ പഴയ സ്റ്റാൻഡ്. നമ്മളിപ്പം സവിത തിയേറ്ററിൽ അതിൻ്റെ അടുത്തെത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഈ റോഡ് സ്ട്രെയിറ്റ് അഴീക്കോട്, ചാലാട്, അഴീക്കല്, അതുപോലെ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് കളരി വാതുക്കൽ, വളവട്ടം വഴി നമ്മുടെ ഹൈവേയിൽ കയറുകയും ചെയ്യാം. അപ്പുറം ഹൈവേയിൽ ബ്ലോക്ക് ആകുമ്പോൾ അധികം ആൾക്കാർ ഈ വഴിയെ പോവുക. ഇപ്പോൾ നമ്മൾ ചാലാട് ടൗൺ എത്തി. ചാലാട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ജ്യൂസിൻ്റെ ഒരു കടയുണ്ട്. നമ്മൾ ഞാനിവിടെ എൻ്റെ പഴയ ഓഫീസിൻ്റെ അടുത്താണ്, അപ്പോൾ അവിടെയുള്ള സമയത്ത് ഇവിടെ വന്ന് കുടിക്കാറുണ്ട്. ഞാനിത് ഇവിടെ മൂത്തച്ഛൻ്റെ വീട്ടിലെത്തി. ഇത് ആര്യവിധ ഉണ്ട്, ആര്യവിധ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്നേ ഇല്ല. ആര്യവിധ ഒളിച്ചു നിൽക്കുകയാണ്. ആര്യവിൻ്റെ മുഖം ഞാൻ കാണിച്ചറിയാം. ഇതാണ് ആര്യവിധ. ഇത് എൻ്റെ മൂത്തച്ഛൻ്റെ കാറാണ്, പഴയ അംബാസിഡറാണ്. ഇത് ഫുള്ള് മൂത്തച്ഛൻ നമ്മളെ വിട്ടു പോയിട്ട് മൂത്തച്ഛൻ്റെ കാറ് നമ്മളെ ഏച്ചിമാർ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഫുൾ പണിയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചാണ്, മൂടി വെച്ച വണ്ടിയായത്. ഞാൻ ഓരോ ആളെ പരിചയപ്പെടുത്തരാം. ഇതാണ് മൂത്ത, അച്ഛനും അമ്മയും മൂത്തിയോട് വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇതാ, ഇതാണ് നടുവിൽ ചേച്ചിയാണ്. ഇതാണ് നമ്മുടെ മൂത്തച്ഛൻ. ആ ഏച്ചീൻ്റെ മോളാണ് ആർദ്ര എന്ന പേര്. മോണിസോറിലെ പഠിക്കുന്നു 9th സ്റ്റാൻഡേർഡിൽ. ഇതെന്റെ ഏച്ചിയാണ്. മുഖം ഞാൻ മുഖം നിങ്ങൾ ശരിക്കും കണ്ടില്ല. ഇതാണ് ഏച്ചി. മോനും കൂടി ഉണ്ട് കാണിച്ചത്. ഇതാണ് മോൻ, ആ ഏച്ചിന്റെ മോനായത്. ഇത് അവന് ഭയങ്കര ടെററായിട്ട് കളിക്കുകയാണ്. ആകെ വീഡിയോ എടുക്കുമ്പോൾ ആകെ നാണായി പോയി. പിന്നെ 2 ഏച്ചിമാരും കൂടി ഉണ്ട്, ഒരാള് പുറത്താണ്, അതേപോലെ തന്നെ ഒരാള് ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളത്. നല്ല മാങ്ങയുണ്ട്, നല്ല അടിപൊളി മാങ്ങ കേട്ടോ. ഇവിടുത്തെ മാങ്ങയല്ലേ ഇതല്ലേ. ഇതെ മോനെ കണ്ട മുഖം ഫേസ് ഇത് തരുന്നില്ല. മാസ്ക് പോയിട്ട് മാസ്ക് ഇട്ട് തരും. ഇത് ഒരാളാണ് ഐസ്ക്രീം കുടിക്കുന്നത്. എന്താ ഇപ്പൊ ഐസ്ക്രീം കുടിക്കുമ്പോൾ ആള് സന്തോഷമാണ്, ഹാപ്പിയാണ്. ഇതാണ് എന്റെ മൂത്തച്ഛന്റെ വണ്ടി. ഫുള്ള് പണിയൊക്കെ കെടുപ്പിച്ച് മൂത്തച്ഛന്റെ ഓർമ്മയില് ഏച്ചിമാർ പണിയൊക്കെ എടുപ്പിച്ച് വെച്ചാന്ന്. ആരും എടുക്കുന്നില്ല ഇപ്പൊ. ഇതിന്റെ ഉള്ളിലെല്ലാം കണ്ട സീറ്റൊക്കെ മാറ്റി ഉള്ളിലൊക്കെ നല്ല അടിപൊളിയാക്കി. ഇത് കാണുമ്പോൾ ശരിക്കും ഞാൻ എന്റെ മൂത്തച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. മൂത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു പുലിക്കുട്ടിയാണ്, ഒരു നീലകണ്ഠൻ ടൈപ്പ് ഒരാളാണ്. അത്രയും അടിപൊളിയാണ്. പെട്ടെന്ന് നമ്മളെ വിട്ടുപോയത്. ശരിക്കും മൂത്തച്ഛൻ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആരവിന്റെ വണ്ടി കണ്ടോ, ഇതെല്ലാം ആരവിന്റെ വണ്ടി. ടെറാറി ഉണ്ട്, പിന്നെ ഒരു ബൈക്ക് ഉണ്ട്. ഏതാ ബൈക്ക്? ഏതാ ബൈക്ക്? ഏതാ? ബുക്കാട്ടി. ബുക്കാട്ടിന്റെ ഒരു ബൈക്ക് ഉണ്ട്, പിന്നെ ഒരു റോൾസ് റോയ്സ് ഉണ്ട്. ഏതാ? ലംബോർഗിനി. ആ ഒരു ലംബോർഗിനി ഉണ്ട്, പിന്നെ BMW ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ആരവിന്റെ ഇതെല്ലാം ഇതാണ് ആരവ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടി. അതാ ഓടിക്കുന്ന വണ്ടിയാണ് ഇപ്പൊ ആരവിന്റെ നാണയൊക്കെ പോയി കേട്ടോ. ഈ ഒരു വണ്ടിക്ക് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് റെനോവേറ്റ് ഒക്കെ ചെയ്തു. ഏകദേശം ഒരു 4.5 ലക്ഷം റുപ്യന്റെ റെനോവേറ്റ് ചെയ്തു. നല്ല അടിപൊളിയാണ്. നിങ്ങൾ വേണ്ട ബക്കറ്റ് സീറ്റ് ഒക്കെ ആക്കി. ഈ വണ്ടിയിൽ കയറുമ്പം നമ്മളെ മൂത്തച്ഛനെ ശരിക്കും ഓർമ്മ വരുന്നു. ലൈറ്റിലും കണ്ട, അതുപോലെ പവർ വിൻഡോ ആക്കി. ഇനി ഡിക്കിയെല്ലാം കണ്ട, ഡിക്കിയെല്ലാം ഇവിടെ ലൈറ്റും എല്ലാം ഫിറ്റ് ചെയ്ത് അടിപൊളിയാക്കി. ശരിക്കും മൂത്തച്ഛനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നല്ല രസമല്ലേ വണ്ടി കാണാൻ വേണ്ടിട്ട്. AC, AT അതേപോലെ എല്ലാ പണിയും എടുത്തു. ഓറ അച്ഛന ഓറ എന്റെ ഏച്ചിന്റെ നമ്മുടെ മൂത്തച്ഛനെ ആ ഒരു ഓർമ്മക്ക് വേണ്ടിട്ട് ഓറ ചെയ്തു. മൂത്തേ ബായ്. അവേശി ബായേ.